നമസ്കാരം. ഇതെൻ്റെ വീടിൻ്റെ മുറ്റമാണ്. ഇത് വേണം ടൈലിട്ടിരിക്കുകയാണ്. 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഏരിയ ഉണ്ട് ഇത്. രണ്ട് മഴക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ടൈലെല്ലാം ഈ രീതിയിലായി. ഒരുപാട് പായൽ പിടിച്ച് കളർ പോയി, കരിമ്പനടിച്ച രീതിയിലായി. പല മാർഗങ്ങളും ഞാൻ നോക്കി, പലരും പറഞ്ഞു ബ്ലീച്ചിങ് പൗഡർ നല്ലതാണ്, പിന്നെ സോപ്പ്, കാരം ഇതൊക്കെ ഇട്ട് നോക്കിയെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ മുഴുവൻ പോകുന്നില്ല. അപ്പം ഇതിന് എന്നാ മാർഗമെന്ന് ഞാൻ ആലോചിച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ അടുത്തൊരു വീട്ടിൽ ഇതേ രീതിയിൽ മുറ്റത്ത് വന്നപ്പം അവർ പറഞ്ഞു ഇത് മെഷീൻ വെച്ച് അടിച്ചെങ്കിൽ മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞു. മെഷീന് ഭയങ്കര വാടകയല്ലേ, ഒരാളിനെ വിളിക്കണം. അപ്പം ഒരുപാട് പൈസയൊക്കെ ആകുമല്ലോ എന്ന് ഓർത്താണ് ഞാനിരുന്നത്. എന്നാൽ നല്ല മഴ പെയ്ത സമയത്ത്, മഴയെല്ലാം പെയ്ത് ഇതേണ്ട് ഒരു ഇളകി നിൽക്കുന്നത്, അതായത് നമ്മൾ പൂത്ത് കഴിഞ്ഞാൽ പോകുകയില്ല, എന്നാൽ മെഷീൻ അടിച്ചാൽ പോകുന്നൊരു പരിവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇനിയും ആ കാറ് കഴുകുന്ന മെഷീൻ കൊണ്ട് കഴുകി നോക്കിയപ്പം ഇതെല്ലാം പോകുന്നുണ്ട്. അപ്പം കാറ് കഴുകുന്ന മെഷീൻ കൊണ്ട് നമുക്ക് ഒരുപാട് കഴുകാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഞാൻ ഒരു മെഷീൻ പോയി വാടകയ്ക്കെടുത്തു. ആ മെഷീൻ കൊണ്ട് ഇതായി മെഷീനാണ്. അതുകൊണ്ട് ഞാനത് കഴുകി എല്ലാം വൃത്തിയാക്കി. ഞാനും ഭാര്യയും കൂടെയാണ് കഴിയുക. ഏതാണ്ട് 2 മണിക്കൂറിന് മുകളിൽ സമയം കൊണ്ട് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കഴിയാൻ സാധിച്ചു. വേറെ ഒന്നും ചേർക്കണ്ട, നമ്മൾ നേരിട്ട് പൈപ്പിൽ നിന്ന് മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുക, മോട്ടർ ഇടുക, മെഷീൻ കണക്ഷൻ കൊടുക്കുക. മെഷീൻ ഓണായിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നല്ല പ്രഷറുള്ള മെഷീൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നല്ല ക്ലിയറായിട്ട് പോയി, നല്ല ഭംഗിയായി. ഇനി ഒരു പെയിൻ്റ് കൂടെ അടിച്ചാൽ നമ്മൾ മേടിച്ചിട്ട് അതേ രീതിയിൽ ഇരിക്കും. ഇപ്പം തന്നെ പെയിൻ്റ് അടിച്ചില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയായി. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ടൈൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാം. ഒന്ന് രണ്ട് ഗുണം ഉണ്ട്, അത് നമുക്കൊരു വ്യായാമമാകും, അത് തന്നെയല്ല പൈസ ലാഭമുണ്ട്. വേറെ ആളിനെ വിളിക്കുന്നേക്കാളും നല്ല രീതിയിൽ കഴുകാം. അപ്പം ഇതൊക്കെ പണിയാൻ, ഇതൊക്കെ കഴുകാൻ ആളിനെ വിളിച്ചാൽ തന്നെ ആൾക്കാരില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേക്കൂടെ വൃത്തിയായിട്ടും ചെയ്യാം. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക.